വെൽക്കം ടു വിവാ സ്ട്രോക്സ്. സത്യം പറയാമല്ലോ, ആകെ സങ്കടത്തിലാണ്. അച്ചായിയുടെ പപ്പയ്ക്ക് വയ്യാതായിരിക്കുക, ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ചെറിയൊരു മൈനർ സ്ട്രോക്ക് പോലെ വന്നായിരുന്നു. അപ്പം അത് വന്ന് മാറി. അപ്പം ഡോക്ടറിനെ ചെന്ന് കാണിച്ചപ്പം, പത്തനംതിട്ട ന്യൂറോ ഡോക്ടറിനെ ചെന്ന് കാണിച്ചപ്പോൾ അവിടെ വെള്ളിയാഴ്ച അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അഡ്മിറ്റ് ആയില്ല. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, ഇത്ര ബന്ധത്തിന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരെ വിളിച്ചിട്ട് അവർ വരുന്നില്ല. അച്ചായി പോയി ശനിയാഴ്ച കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവിടെ അവർ രണ്ടുപേരും വരില്ല, അവിടെ പട്ടി കിടപ്പുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് ചെന്നപ്പോൾ അവർ മസ്റ്റായിട്ട് അഡ്മിറ്റാക്കി. അഡ്മിറ്റാക്കിയപ്പോൾ അമ്മ തന്നെ ഉള്ളൂ ഓടാൻ. അപ്പം ഞങ്ങളാകെ വിഷമത്തിൽ, ഇവിടെ നിന്നാണെങ്കിൽ പോകാനും പറ്റൂല, മോൾക്ക് ക്ലാസ് ഉണ്ട്, അച്ചായിക്ക് ജോലി, ഞാനാണെങ്കിൽ അവിടെ ചെന്നാൽ എനിക്ക് പോകാനും പറ്റൂല. കാരണം മോളെ വീട്ടിലാക്കിയെങ്കിൽ, മോൾ അവിടെ എൻ്റെ വീട്ടിൽ നിന്നെങ്കിൽ മാത്രമേ അച്ചായിയുടെ അമ്മയുടെ അടുത്ത്, ചാച്ചൻ്റെ അമ്മയുടെ അടുത്തോട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ തന്നെ പോയെന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു വിഷമത്തിൽ ഞാനാണെങ്കിൽ വീടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ സങ്കടകരമായ കാര്യം നിങ്ങളോടും കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ പറയുന്നത്, മോള് സ്കൂളിൽ പോയി, അച്ചായി ഓഫീസിൽ പോയി, ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീട് കുറച്ച്, എന്തായാലും രാവിലെ അപ്പയും മോളും പോയി കഴിയുമ്പോഴത്തേക്കും എൻ്റെ വീടൊരു പരുവമാവും. ഞാൻ ബെഡൊക്കെ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നതേ ഉള്ളായിരുന്നുള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അവരും മറക്കരുതേ. ഷോർട്ട് വീഡിയോസൊക്കെ കാണണേ എല്ലാവരും. ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നത്, പത്തനംതിട്ട ആകെ ഒരു ന്യൂറോ ഡോക്ടറേ ഉള്ളൂ പത്തനംതിട്ട ജില്ലയിൽ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോ ഡോക്ടറേ ഉള്ളൂ. അപ്പം നമ്മൾ കോന്നിയിൽ ചെന്നാലും ഒരു ഡോക്ടറില്ല, കോന്നി മെഡിക്കൽ കോളേജിലും ഒരു ഡോക്ടറില്ല. അപ്പോൾ അവിടെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ട് അവിടെ എങ്ങും ഒരു ഡോക്ടറില്ല. അപ്പം നമ്മളൊരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പത്തനംതിട്ട, ഞങ്ങൾ ശനിയാഴ്ചയാണ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇതുപോലെ ഹോസ്പിറ്റലിൽ ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ന്യൂറോ ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വീണ്ടും തിരിച്ച് കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ സാധാ ജനറൽ ഹോസ്പിറ്റൽ ജനറൽ മെഡിസിനെ കണ്ടിട്ടാണ് പുള്ളിക്കാർ പിന്നെയും സജസ്റ്റ് ചെയ്തു ന്യൂറോയെ കാണണമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റാതെ പിന്നെ തിങ്കളാഴ്ചയാണ് പോയി ന്യൂറോ ഡോക്ടറിനെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ കോന്നി മെഡിക്കൽ കോളേജിലൊരു ന്യൂറോ ഡോക്ടർ വേണം, അല്ലെങ്കിൽ കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലിലൊരു ഡോക്ടർ വേണം. ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ ന്യൂറോ പത്തനംതിട്ട ജില്ലയിൽ. എന്ത് കഷ്ടമാണല്ലേ, അത് അത്രയും വലിയ മെഡിക്കൽ കോളേജും കാര്യങ്ങളും എല്ലാം കിടന്നിട്ടും ഒരു ന്യൂറോ ഡോക്ടർ. എല്ലാ കേസിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ എനിക്കറിയത്തില്ല. നമ്മൾ ഓരോന്ന് പരിചയം ചെല്ലുമ്പോഴാണല്ലോ അറിയുന്നത് ഓരോരുത്തരുടെ ഓരോ ഡോക്ടറേ ഉള്ളൂ എന്നറിയുന്നത്. അപ്പോൾ എന്തായാലും അമ്മയ്ക്കാണെങ്കിൽ എല്ലാം കൂടെ കേട്ടാൽ മനസ്സിലാവുമോ എന്ന് അറിയത്തില്ല. ആകെ ടെൻഷനില്ല, ഇപ്പം ചെന്ന് അഡ്മിറ്റ് ആയതേ ഉള്ളൂ. എല്ലാവരും ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുക, തീരെ വയ്യാഞ്ഞിട്ട് ഇന്ന് അഡ്മിറ്റാക്കിയ, കാരണം നല്ല ക്ഷീണമാണ് അവൾക്ക്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കും ഒന്നും നന്നായിട്ട് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പൈപ്പ് ഓണാക്കിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് ഓഫാക്കി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ തിരിച്ചു പോവായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് മുണ്ടെടുക്കാൻ പറ്റത്തില്ല, ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒരു 7:30 വരെ ഒരു സഹായവും ഇല്ലാതെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് അമ്മയുടെ സഹായത്തോടു കൂടിയാണ് ഒരു ദിവസം രണ്ട് ദിവസം ചെയ്ത്. പിന്നെ ഞങ്ങൾ ചെന്നു, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ നോർമലായി. പിന്നെ വീണ്ടും ഞങ്ങൾ തിരിച്ചു പോന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെയും ആൾ വയ്യാതായി. വയ്യാതെന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്, ആൾക്കങ്ങ് കിടന്നാൽ മതി, ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ. ടാബ്ലറ്റ് എല്ലാം കൂടെ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം എന്തോ. എന്തായാലും ആകെ ഞങ്ങൾ ധർമ്മസങ്കടത്തിലാണ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രേയർ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടിയല്ല എക്സ്പെഷ്യലി ചാച്ചിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും പെട്ടെന്ന് അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ച് വരത്തില്ല. ഞങ്ങൾ മാക്സിമം ഇവിടെ ആണെങ്കിൽ അച്ചായിയുടെ ഡോക്ടേഴ്സൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നോക്കിയിരുന്നതാ. അപ്പോൾ അവർ വരാത്തത് കാരണം അച്ചായിയോട് എല്ലാവരും പരിഭവത്തിലായിരുന്നു ഇന്ന്. അപ്പം അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കും വിഷമമായി. കാരണം അവരിങ്ങി വന്നിരുന്നെങ്കിൽ നമുക്കിവിടെ മെഡിക്കൽ കോളേജ് അടുത്തല്ലേ, പോയി നോക്കാമല്ലോ കാണിക്കാമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു. അപ്പോൾ അവർ വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം.
നമ്മളോട് ദേഷ്യമോ ഇതും കൊണ്ടൊന്നും അല്ല കേട്ടോ, ഇവിടെ ഒരു പട്ടി കിടപ്പുണ്ട്. ആ പട്ടിയെ വെളിയിലിറക്കി കെട്ടാനോ മറ്റാർക്കും ചോറ് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ആര് ചോറ് കൊടുക്കാൻ ചെന്നാലും കടിക്കാൻ ചെല്ലുമെന്നുള്ള ആ ഒരു ഇതാ കൂട് വരെ അത് കടിച്ചു പറിക്കുന്ന കൂടുതലാണ്. അപ്പം പിന്നെ അതിനെ ഇട്ടേച്ച് അവർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മടി കാരണമാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പം ഇതാണ്ട് അതിലും വലിയ കഷ്ടത്തിലായി. ഞങ്ങളാണ് ഇപ്പം ധർമ്മസങ്കടത്തിൽ. അമ്മയോട് പറയുമ്പോഴത്തേക്കിന് ഒരു പ്രായമുള്ളവരല്ലേ പറയുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനൊരു ഇതൊക്കെ ഉണ്ടല്ലോ. അച്ചായിയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര സൗണ്ടിൽ പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്കൊക്കെ ഒന്നും മനസ്സിലായില്ലെന്ന് വരും. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ വരും. പിന്നെ നമ്മളത് വിളിച്ച് പതുക്കെ സംസാരിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ മാക്സിമം പോകണമെന്നും വിചാരിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നമ്മളിതിപ്പോൾ പറഞ്ഞത് വിഷമം കൊണ്ടാണ് കേട്ടോ. എക്സ്പെഷ്യലി വിഷമം കോന്നിയിലൊരു ന്യൂറോ ഡോക്ടർ ഇല്ല. അതാണ് ഏക വിഷമം. നമുക്ക് കോന്നിയിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡോക്ടറിനെ കാണിച്ചാൽ മതിയായിരുന്നു. ഇപ്പം പത്തനംതിട്ടയ്ക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അത് കോന്നിയിലില്ലാതെ വന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ പത്തനംതിട്ടയ്ക്ക് പോകേണ്ടി വന്നിരിക്കുന്നത്. അപ്പം അത്രയും ദൂരം. അതുകൂടാതെ അമ്മ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യ ഇൻഷുറൻസ് അല്ല, ആധാർ കാർഡിൻ്റെ കാർഡ്, ചാച്ചൻ്റെ കാർഡും കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടില്ല. ഇനി അത് എടുക്കണമെങ്കിൽ തന്നെ നാളെയും അമ്മയ്ക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. എങ്കിലേ മറ്റേ ആ അവിടെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ആരോഗ്യ ഇൻഷുറൻസ് വെച്ചിട്ട് അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതുണ്ടാക്കുമല്ലോ, കാർഡ് എടുക്കുമല്ലോ, അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇനി എന്തായാലും ഞങ്ങൾ പുറകെ പുറകെ ബാക്കിയായിട്ടുള്ള ഇത് ഇൻഫർമേഷൻ അറിയിക്കാം എല്ലാവരെയും. അപ്പം എല്ലാവരും പ്രേയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കില്ലേ.